ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റിവാർഡ്സ് പോയിന്റുകൾ ലഭിക്കുന്നതാണ്. നമ്മുടെ കൈവശമുള്ള ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും എ ടി എമ്മിൽ നിന്ന് പൈസ പിൻവലിക്കുമ്പോഴും ഒക്കെയാണ് ഈ റിവാർഡ്സുകൾ ലഭിക്കുന്നത്. ഇവ ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡറൽ റിവാർഡ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ പോയാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ ഉപയോഗിച്ച് മൊബൈൽ ഫോൺ ഡി ടി എച്ച് തുടങ്ങിയവ റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലെയുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള ഗിഫ്റ്റ് വൗച്ചറുകളായിട്ടും നമുക്ക് ഈ പോയിന്റുകളെ മാറ്റാവുന്നതാണ്. ഇത്തരത്തിൽ ഫെഡറൽ ബാങ്കിൽ നിന്നും ലഭിച്ച റിവാർഡ്സ് പോയിന്റ് എങ്ങനെയാണ് നമുക്ക് റിഡീം ചെയ്ത് ഉപയോഗിക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഫോണിലുള്ള ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ ഫെഡറൽ ബാങ്ക് റിവാർഡ്സ് പോയിന്റ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ കുറേയധികം നമുക്ക് കാര്യങ്ങൾ കാണാം. ഇവിടെ ഫെഡറൽ റിവാർഡ്സ് എന്ന് പറഞ്ഞ് നമുക്ക് രണ്ടാമത് തന്നെ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ ലോഗിൻ ചെയ്യാനാണ് വരുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിവിടെ ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ഒരു ചെറിയ ബോക്സ് ഉണ്ടാവും, റെസിഡൻസ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ആ ബോക്സിൽ നമ്മൾ ഇന്ത്യ ആണെങ്കിൽ അതിൽ ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അത് ടിക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം അതിന് താഴെ നമുക്ക് കസ്റ്റമർ ഐ ഡി അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമ്പർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ കസ്റ്റമർ ഐ ഡി നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് കസ്റ്റമർ ഐ ഡി അറിയില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള എ ടി എം കാർഡിൻ്റെ മുൻവശത്തുള്ള 16 അക്ക നമ്പർ, ഈ 16 അക്ക നമ്പർ നമ്മൾ തെറ്റുകൂടാതെ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെയായിട്ട് ഒരു നമ്മുടെ ഫെഡറൽ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള, അതായത് കണക്ട് ചെയ്തിട്ടുള്ള മെസ്സേജൊക്കെ വരുന്ന നമ്മുടെ ഫെഡറൽ ബാങ്ക് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ ഒരു ക്യാപ്ച എന്ന് പറഞ്ഞ് കാണാം. ആ ക്യാപ്ചയിൽ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള അതേപോലെ ആ ലെറ്ററുകൾ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെ ലോഗിൻ എന്ന് പറഞ്ഞ് ഒരു ബട്ടൺ കാണാം. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫെഡറൽ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, അതായത് നമ്മൾ മുകളിൽ ടൈപ്പ് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരും. നമ്മുടെ ഫോണിൽ തന്നെയാണെങ്കിൽ നമ്മൾ ആ ഫോണിൽ തന്നെ മെസ്സേജ് ഓപ്ഷനിൽ വരുന്നതായിരിക്കും. എനിക്കിവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വൺ ടൈം പാസ്വേഡ് കാണാം, ഒരു ഒ ടി പി കാണാം. ആ ഒ ടി പി എടുത്ത് നമ്മളവിടെ ഈ ഒ ടി പി എൻ്റർ ഒ ടി പി എന്നുള്ളടുത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെ ഒരു ബ്ലൂ ബട്ടണിൽ വാലിഡേറ്റ് എന്ന് പറഞ്ഞ് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതായത് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ക്വിക്ക് റീചാർജ്, മൊബൈൽ ഡി ടി എച്ച് ഫസ്റ്റേ നമ്മുടെ പോയിൻ്റ് ഉപയോഗിച്ച് റീചാർജ് ചെയ്യാനാണ്. അത് കഴിഞ്ഞ് നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗിഫ്റ്റ് കാർഡ്, ആമസോണൊക്കെ വാങ്ങാൻ കാണാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ ഇടത് സൈഡായിട്ട് 3 ലൈൻ കാണാം, 3 വര ഞാനിവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എത്ര പോയിൻ്റാണ് ലഭിച്ചിട്ടുള്ളതെന്ന് കാണാം. ഇവിടെ പോയിൻറ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ 337 പോയിൻറ്റ് അവിടെ കാണാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പോയിൻ്റ്. ഇനി നമുക്ക് അതിന് താഴെ ഹോം കഴിഞ്ഞിട്ട് ഓവർ വ്യൂ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഓരോന്നിൽ നിന്നും പോയിൻറ്റുകൾ ലഭിച്ചത്, നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തപ്പോഴാണ്, എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അപ്പോഴെ എത്ര പോയിൻ്റാണ് ലഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഞാനവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചുള്ളൂ. ഇനി നമുക്ക് ബാക്ക് ബട്ടൺ പോകാം. മെയിൻ ഇൻ്റർഫേസിൽ നമുക്ക് ക്വിക്ക് റീചാർജ് എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഡി ടി എച്ച് നമുക്ക് ഈ പോയിൻ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ മൊബൈൽ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആർക്കാണോ റീചാർജ് ചെയ്യേണ്ടത്, നമ്മുടെ മൊബൈലാണെങ്കിൽ നമ്മുടേത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷനുണ്ട്, അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ 3 ഓപ്പറേറ്റർ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാനിവിടെ വോഡഫോൺ സെലക്ട് ചെയ്തു, വോഡഫോൺ ഐഡിയ. അത് കഴിഞ്ഞ് നമ്മൾ ഏത് സർക്കിളിലാണ് വരുന്നത്, ഞാനിവിടെ ആൾ സർക്കിൾ, അതായത് ആൾ ഇന്ത്യ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ എവിടെ ആയിരുന്നാലും ഈ സർക്കിൾ മതിയാവും. അതിനുശേഷം നമുക്ക് വ്യൂ പ്ലാൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ പ്ലാനൊന്നും കാണിക്കുന്നില്ല, ഇത് ഈ റിവാർഡ്സിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണെന്ന് തോന്നുന്നു നമുക്ക്. അതുകൊണ്ട് ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 20 രൂപ ജസ്റ്റ് ഒന്ന്, ഞാനിവിടെ ഒരു 20 രൂപ എമൗണ്ട് അടിച്ചു, അതായത് 20 രൂപയ്ക്ക് റീചാർജ് ചെയ്യാം. അതിനുശേഷം താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് ഒരു ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് അതിന് റിവ്യൂ കാണാം. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക.
ഇവിടെ ഓവർ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമ്മൾ ടൈപ്പ് ചെയ്ത മൊബൈൽ നമ്പർ എത്ര രൂപയാണ് എന്നുള്ള കാര്യങ്ങൾ കാണാം. ഇവിടെ ചെറിയൊരു സംഭവം 120.30 രൂപ, നമ്മളിവിടെ റീചാർജ് ചെയ്യാൻ കൊടുത്തത് 20, പക്ഷേ ഇവിടെ 30 കാണിക്കുന്നു. അതായത് 10 രൂപ ഇവർ പ്രോസസ്സിങ് ഫീസ് എന്ന് പറഞ്ഞെടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു പറ്റിപ്പാണ്. അതായത് നമുക്ക് കിട്ടിയ പോയിൻ്റുകൾ അവർ തന്നെ വീണ്ടും നമുക്ക് കുറയ്ക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു 20 രൂപ റീചാർജ് ചെയ്യുന്നതിന് 10 രൂപ അവർ പ്രോസസ്സിങ് ഫീസ് ഈടാക്കുകയാണ്. നമുക്ക് അതിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന പോയിൻ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ ജസ്റ്റ് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമുക്കിവിടെ മേക്ക് പേയ്മെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് വീണ്ടും ഒരു വൺ ടൈം പാസ്വേഡ് വരും. ആ പാസ്വേഡ് നമ്മൾ അതേപോലെ എടുത്ത് അവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ടടുത്ത് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെ കാണുന്ന കൺഫേം എന്ന് പറയുന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ കൺഫേം എന്ന് പറയുന്ന ബട്ടൺ കാണിച്ചു, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ കാണാം നമുക്ക് ഈ 20 രൂപ ഓർഡർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, 20 രൂപ റീചാർജ് ആയിട്ടുണ്ട് നമ്മുടെ ഫോണിൽ. നമ്മൾ ഏത് ഫോണിലാണോ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ഫീഡ്ബാക്കാണ്, നമുക്കത് ജസ്റ്റ് എങ്കിലും ഒന്ന് കൊടുക്കാം. അതിനുശേഷം സെൻഡ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അതിലൊന്ന് സെലക്ട് ചെയ്തിട്ട് സെൻഡ് ഫീഡ്ബാക്ക് കൊടുക്കുക. താങ്ക് യു, ഇവിടെ വരും, കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇത്തരത്തിലാണ് നമുക്ക് ഇനി താഴേക്ക് മെയിൻ ഇൻ്റർഫേസിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൻ്റെയൊക്കെ ഗിഫ്റ്റ് വൗച്ചർ വാങ്ങാം. എന്നിട്ട് നമുക്ക് ഈ ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് അത് ഉപയോഗിച്ച് സാധനം വാങ്ങാം. ജസ്റ്റ് ആമസോണിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്ര രൂപയാണോ ഗിഫ്റ്റ് വൗച്ചർ വേണ്ടത് നമ്മുടെ പോയിൻ്റ് അനുസരിച്ച് 4 പോയിൻറ്റിന് 1 രൂപ എന്ന കണക്കിനാണ് അത് നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെയുള്ള ഒരു ചെറിയ ബോക്സ് ഉണ്ട്, അവിടെ ഐ അക്സെപ്റ്റ് ഈ വൗച്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആ ചെറിയ ബോക്സ് ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് കണ്ടിന്യൂ കൊടുത്ത് നമുക്ക് നേരത്തെ റീചാർജ് ചെയ്തതുപോലെ നമുക്ക് ഗിഫ്റ്റ് വൗച്ചർ വാങ്ങാം. ഇത്തരത്തിൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ റിവാർഡ്സ് പോയിൻ്റ് വളരെ ഈസിയായി ഉപയോഗിച്ച് നമുക്ക് റീചാർജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആയതിനാൽ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.